സംവിധാനങ്ങൾക്ക് പരിമിതിയുണ്ട്. ഇപ്പോ തന്നെയും ഇതൊക്കെ സംബന്ധിക്കുന്ന റൂബിൻ, പക്ഷേ അറിയിപ്പ് കിട്ടി, അറിയിപ്പ് കിട്ടിയതിൽ ചുഴലിക്കാറ്റില്ല, ഇതൊക്കെ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ കിട്ടിയ അറിയിപ്പ് ഫാക്സ് ആയി വന്നപ്പോൾ അത് എവിടെ കിടന്നു എന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞ കാര്യം കൂടി നാം ഓർക്കണം. അതിന് നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വൈകിയോ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുഴലിക്കാറ്റ് എന്ന് സ്ഥിരീകരിച്ചോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കിട്ടിയ മുന്നറിയിപ്പ് ഒരു ഫാക്സ് സന്ദേശമായി വന്നാൽ അത് ഈ ഭരണസ്ഥിരാകേന്ദ്രം എന്ന് പറയുന്ന ജനം ഇപ്പോഴും വിശ്വസിക്കുന്ന സെക്രട്ടേറിയറ്റ് എന്ന സംവിധാനത്തിന്റെ ഏതെങ്കിലും ഒരു ഗുദാമിൽ പോയി വീഴും എന്നാണ് ചീഫ് സെക്രട്ടറി പറയുന്നത്. എക്സ്ചേഞ്ച് ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു എന്റെ ഫാക്സ്, ഞാൻ കണ്ടില്ല. മുഖ്യമന്ത്രി പറയുകയാണ് അദ്ദേഹവും കണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത് പോയിട്ടുണ്ട്, കണ്ടിട്ടില്ല. കാലാവസ്ഥാ മുന്നറിയിപ്പ് കിട്ടുമ്പോൾ മുഖ്യമന്ത്രി അല്ല നേരിട്ട് അതിൽ ഇടപെടേണ്ടതെന്നുള്ളതാണ്. നിശ്ചയമായും നിശ്ചയമായും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എന്ന സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അത് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയും അങ്ങ് ഉദ്ധരിച്ച തുമ്മാരു കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെയർമാൻ ഇവിടെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ പറയുന്ന കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ, ഈ സംവിധാനത്തിന്റെ ചെയർമാൻ പദവിയിൽ പ്രധാനമന്ത്രിയും ചെയർമാൻ പദവിയിൽ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരും ഇരിക്കുന്നു, ഇതുപോലുള്ള പാവപ്പെട്ട ആളുകളുടെ ജീവന് വലിയ വില കൊടുക്കുന്നതല്ല, ആ വില കൊടുക്കുന്ന വിധത്തിലുള്ള രീതിയിലേക്ക് ഈ സംവിധാനങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ISROയുമായി ചേർന്ന് കേരളത്തിന് വേണ്ടി കാലാവസ്ഥാ അറിയിപ്പുകൾ നൽകുന്നതിനും ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെടുന്നതിനുമായുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുമെന്ന്. അത്തരത്തിലുള്ള ഭാവി കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ മറ്റൊരു സംവിധാനത്തെ പറ്റി പറഞ്ഞു, അത് തന്നെ ആവർത്തിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒന്ന് പുതുക്കിക്കൊണ്ട് ISROയുടെ സേവനം കൂടി പറയുന്നു. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ചിത്തരഞ്ജൻ, ഇവിടെ മുഖ്യമന്ത്രി പ്രധാനമായും ഇന്ന് ഊന്നിയത് 20 ലക്ഷം നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് എങ്ങനെ ക്രമീകരിക്കാം എന്നതിനെ പറ്റിയാണ്. പിന്നെ കേന്ദ്രത്തിൻ്റെ സഹായ പദ്ധതി എന്ന നിലയിൽ സമർപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഇതാണ്, സെക്രട്ടറിമാർ ഇപ്പോൾ ആ പണിയിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുകയാണ്. 1843 കോടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സെക്രട്ടറിമാർ മുഴുകിയിരിക്കുന്നത്. ഇവിടെ മൃതദേഹം ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്, ആർത്തലച്ച് അത് കാണുന്ന ആളുകൾ അത് വന്നറിയിക്കുകയാണ്, തീരദേശ സേനയടക്കം അങ്ങോട്ടേക്ക് പോയി രക്ഷിക്കുകയാണ്. ഇവിടെ സെക്രട്ടറിമാർ ഇപ്പോൾ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നത് ഇതിൻ്റെ ആഘാതം ബോധ്യപ്പെടുത്തി 1843 കോടി ഇങ്ങോട്ട് സമ്പാദിക്കുക എന്നതാണ് ഇതിൻ്റെ ക്രമീകരണം. ഇനിയിപ്പോൾ സർക്കാർ കൊടുക്കുന്ന 20 ലക്ഷത്തിൻ്റെ ക്രമീകരണവും അദ്ദേഹം പറയുകയാണ്, കണ്ണിൽ പൊടിയിടുന്ന വിധത്തിലാണ് പറയുന്നത്. ഇപ്പോഴും 10 ലക്ഷം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, മറ്റ് 2-5 ലക്ഷം അന്യഥാ കിട്ടുന്നതാണ് ഇത്തരം ദുരന്തങ്ങളിൽ ആരെങ്കിലും പെട്ടാൽ. ഇത്ര വലിയ ദുരന്തം ഉണ്ടാകണമെന്നില്ല എന്ന് മാത്രമല്ല പറയുകയാണ്, ഇങ്ങനെ കടലിൽ പോയി മരിച്ചവരുടെ ആശ്രിതർക്ക്, മരിച്ചവരെത്ര തന്നെ മുഖ്യമന്ത്രിക്ക് തിട്ടമില്ല, മരിച്ചവരുടെ ആശ്രിതരായി മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് 5 ലക്ഷം, അവിവാഹിതരായ സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് 5 ലക്ഷം. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഈ തുക പ്രത്യേകമാണ്, അല്ലല്ലല്ല, ഇതെല്ലാം 20 ലക്ഷത്തിൽ തന്നെ, 20 ലക്ഷത്തിൽ തന്നെ വെച്ചുകൊണ്ടാണ് ഈ വീതം വയ്ക്കലെല്ലാം നടക്കുമെന്ന് പറയുന്നത്. ശ്രീ ചിത്തരഞ്ജൻ, ഇത് ആരെയാണ് പറ്റിക്കുന്നത്? എനിക്ക് ആദ്യം പറയാനുള്ളത്, വീണ്ടും എനിക്കിതെല്ലാം ഒന്ന് പറയാനുള്ള സമയം തരണം, കാരണം എനിക്കിപ്പോൾ ഒന്ന് നിങ്ങൾ നേരത്തെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിച്ചില്ല, എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, ബാക്കിയുള്ളവരാണ് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ കടൽ നിയമത്തെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞല്ലോ 3 ദിവസം കഴിഞ്ഞാൽ ശവശരീരങ്ങൾ പൊങ്ങുമെന്ന്. എൻ്റെ പ്രദേശത്ത് വേണൂർ അന്വേഷണം നടത്തണം. 1973 ആഗസ്റ്റ് മാസം 23-ാം തീയതി വാടക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് 27 തൊഴിലാളികൾ ആഴക്കിണർ മത്സ്യബന്ധനത്തിന് വള്ളങ്ങളിൽ പോയി. ഒരു തങ്കച്ചൻ എന്ന് പേരുള്ള ഒരു തൊഴിലാളി തിരിച്ചു വന്നു. 26 തൊഴിലാളി ഇന്ന് വരെ തിരിച്ചു വന്നിട്ടില്ല. താങ്കളൊരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു അന്വേഷണം നടത്തണം. ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മൃതദേഹങ്ങൾ ലഭിക്കുമ്പോൾ പലപ്പോഴും ഒന്നെങ്കിൽ കാലതാമസം സംഭവിക്കാറുണ്ട്, അതോടൊപ്പം തന്നെ ചിലത് ഇന്നും തിരിച്ചു വരാത്തവരായിട്ടുണ്ട്. ഇവിടെ ഈ ബോഡികൾ, ഈ മൃതദേഹങ്ങൾ കരക്കെത്തിക്കുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളുമാണ് കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ തീരദേശ സേനയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മൃതദേഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അനാദരവും കാണിക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഈ തൊഴിലാളികളുടെ മൃതശരീരമായാലും അല്ലെങ്കിൽ ജീവനോട് രക്ഷിക്കാനായാലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തന്നെ
നമ്മുടെ നാട്ടിൽ സാധാരണ ഉയർന്നു വരുന്ന ഒരു ആക്ഷേപം എന്താ? ഈ ദുരിതാശ്വാസ ഫണ്ടുകളെക്കുറിച്ച് പ്രഖ്യാപിച്ചാലും അതൊന്നും സമയത്ത് കിട്ടാൻ പോകുന്നില്ല. സുനാമിയുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കോടി കിട്ടിയിട്ടും മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ നിലയിലുള്ള നഷ്ടപരിഹാരമോ സഹായമോ ലഭിച്ചില്ല എന്ന ആക്ഷേപങ്ങളെല്ലാം ഉയർന്നു വന്നത് ഒരാഴ്ചക്കാലത്തിന് മുമ്പല്ലേ. ആ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി വളരെ ജാഗ്രതയോടുകൂടി ഈ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക, തൊഴിലാളികളുടെ കുടുംബത്തിന് കൊടുക്കേണ്ട തുക സാങ്കേതിക നടപടികളാകെ മാറ്റിവെച്ച്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കാണാതെ വരുന്ന ഒരു മൃതദേഹം 7 വർഷക്കാലം കഴിഞ്ഞാലാണ് യഥാർത്ഥത്തിൽ തിരിച്ചു വരില്ല എന്നുള്ള നിലയിലേക്കുള്ള അംഗീകാരം കൊടുക്കുന്നത്. എന്നാൽ അതിനകത്ത് ഭേദഗതി വരുത്തിക്കൊണ്ട് അടിയന്തരമായി തന്നെ ഒരു FIR ഇട്ടുകൊണ്ട് ആ കുടുംബങ്ങൾക്ക് സഹായം കൊടുക്കുന്നതിനാണ് തിരിച്ചു വരാതിരിക്കുന്ന ആളുകളുണ്ട്. ഒരു നിമിഷം സാർ, ഞാൻ പറഞ്ഞത് ഒരു നിമിഷം സാർ, ഇവിടെ പറയുന്നു ഈ 7 വർഷത്തിന്റെ കണക്ക്. അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു നിമിഷം, ഇതുമായി ബന്ധപ്പെട്ട സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് വില്ലേജ് ഓഫീസർ, അതുപോലെ തന്നെ മറ്റ് ജില്ലാ റവന്യൂ അധികാരികൾ, പോലീസ്, ഇവരെല്ലാവരും സാക്ഷ്യപത്രം കൊടുക്കുകയാണ് എങ്കിൽ ചിത്രരഞ്ജൻ ഞാൻ ഒന്ന് പറയട്ടെ, ഈ പറയുന്ന തുക കിട്ടുമെന്ന്. പക്ഷെ കൊടുക്കില്ല ചിത്രരഞ്ജൻ. അല്ലല്ല, കൊടുക്കില്ല. ഒരു നിമിഷം സാർ, അന്നത്തെ സർക്കുലർ എന്ന് പറയുന്നത് ഇങ്ങനെ രേഖകൾ വാങ്ങുക, രേഖകൾ വാങ്ങിയതിനുശേഷം പണം കൊടുക്കുന്നു, കേൾക്കൂ, പണം കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം അയാൾ തിരിച്ചു വന്നാൽ ബോണ്ട് എഴുതി വാങ്ങിയിട്ടാണ് ആ പണം ആ കുടുംബത്തിന് കൊടുക്കുന്നത് അല്ലേ? തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ പണം തിരിച്ചു വസൂലാക്കും. ഇങ്ങനെയൊന്നുണ്ട്? ഇതൊരു മഹാകാര്യമായി ഇങ്ങനെ അവനവന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യം കൊണ്ടാവാം താങ്കൾ സ്വന്തം മുഖം പോലും മറച്ചുകൊണ്ട് ആ കടലാസ് ഉയർത്തി കാട്ടുന്നത്. എന്റെ മുഖമല്ല, താങ്കളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. എന്റെ മുഖം വികൃതമായത് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്. 3 വർഷം എന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. ആ 3 വർഷം മാറ്റിക്കൊണ്ട് ഈ മാസക്കാലം തന്നെ ഈ തൊഴിലാളികളുടെ കുടുംബത്തിന് തുക കൊടുക്കുവാൻ വേണ്ടി ഗവൺമെന്റ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കാരണം എന്താ? ക്ഷീരമുള്ള രകിടിൻ ചവിട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. നിങ്ങൾ ഈ പിണറായി സർക്കാരിൽ മാത്രമാണ് ക്ഷീരം. അല്ലല്ല, പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രമാണ് ക്ഷീരം എന്ന് കാണുന്നത് താങ്കളുടെ കാഴ്ചപ്പാട് മാത്രമാണ്. ഒരു കാര്യം കൂടി ശ്രീ ചിത്രരഞ്ജൻ, ഒരു കാര്യം കൂടി, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ്, 3 DYFI പ്രവർത്തകർ, കോഴിക്കോട്ടെ 3 DYFI പ്രവർത്തകർ മുങ്ങി മരിച്ചു. അത് ദാരുണമാണ്, അത് സമ്മതിക്കുന്നു. പക്ഷേ കൊടുത്ത സഹായധനം 25 ലക്ഷം. 3 DYFI പ്രവർത്തകർ മുങ്ങി മരിച്ചു. കൊടുത്ത സഹായധനം 25 ലക്ഷം. ഇവിടെ 10 ലക്ഷം കോൺഗ്രസോ ഒരു നിമിഷം അല്ലല്ല, അതൊക്കെയാണ്, അതൊക്കെയാണ്, അതൊക്കെയാണ്. ഒരു തങ്കച്ചന്റെ കഥ പറയാമെങ്കിൽ, ഒരു തങ്കച്ചന്റെ കഥ ചിത്തരഞ്ജന് പറയാമെങ്കിൽ, 3 DYFI-ക്കാരുടെ കഥ പ്രതിപക്ഷ നേതാവിനും പറയാം. ഞാൻ പ്രിയപ്പെട്ട വേണുനോട് ഞാൻ ചോദിക്കുകയാണ്. അതല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ വേറെതുമല്ല പറയുന്നതാ. കേരളത്തിൽ 100 കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികൾ ഇതിനകം പല സന്ദർഭങ്ങളിലായി 1, 2 കൊല്ലമായി മരണപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തൊഴിലാളിയുടെ കുടുംബത്തിനാ ഇത്രയും തുക കൊടുത്തതിനെ കുറിച്ച് താങ്കൾക്ക് ഒരു സംഭവം പറയാമോ? ഞാൻ ശ്രീ വേണുവിനോട് ചോദിക്കുകയാണ്. ഇതൊരു വലിയ തുകയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. അനാഥമായ ഒരു കുടുംബത്തിന് ഇതൊരു വലിയ തുകയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും ഒരു തുക കൊടുക്കുക മാത്രമല്ല, അവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോഴോ പണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുന്ന ചിത്തരഞ്ജനോട് DYFI പ്രവർത്തകർക്ക് വേറെ ഏതെങ്കിലും സർക്കാർ മുങ്ങി മരിക്കുന്ന കാലത്ത് പണം കൊടുത്തിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും സർക്കാർ? എന്റെ ഒരു എനിക്കൊരു അറിവിന് വേണ്ടി ചോദിക്കുകയാണ്. മത്സ്യത്തൊഴിലാളിയും പൗരനല്ലേ? അല്ല, അങ്ങ് പറയുകയായിരുന്നു ഒറ്റയ്ക്കോ തെറ്റയ്ക്കോ മത്സ്യത്തൊഴിലാളികൾ മുൻപ് മരിച്ചിട്ടുള്ളപ്പോ ആരെങ്കിലും പണം കൊടുത്തിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നു, മുൻപ് DYFI പ്രവർത്തകർ മുങ്ങി മരിച്ചിട്ടില്ലേ കേരളത്തിൽ? അല്ലെങ്കിൽ അപകട മരണത്തിൽ പെട്ടിട്ടില്ലേ? അങ്ങനെ വരുമ്പോ ഏതെങ്കിലും മുൻ സർക്കാരുകൾ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ടുണ്ടോ? അത് പ്രധാനമാണ്, അത് പ്രധാനമാണ്. ഒരു സർക്കാരിന്റെ പരിഗണന, ഒരു സർക്കാരിന്റെ പരിഗണന ഏത് രൂപത്തിൽ പോകുന്നു എന്നതിന്റെ നല്ല ദൃഷ്ടാന്തമാണ്. വെറുതെ ഒറ്റ ചാൾസ് ജോർജ്,
ഇവിടെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ മുങ്ങി മരിച്ചപ്പോൾ 25 ലക്ഷം, ഇവിടെ ദേശീയ ദുരന്തമായി ഞങ്ങൾ പ്രഖ്യാപിക്കണം എന്ന് ഈ സർക്കാരിനോട് താണുകേട് പറയുന്നു. 1843 കോടി കേന്ദ്രത്തിൽ നിന്ന് വേണമെന്ന് കേരള സർക്കാർ പറയുന്നു. കൊടുക്കുന്നത് 10 ലക്ഷം മതിയോ? ഡിവൈഎഫ്ഐക്കാരന് 25 ലക്ഷം, ഇവിടെ 10 ലക്ഷം മതിയോ? ഈ തുകയുടെ പ്രശ്നത്തിലെ ഇപ്പൊ തമിഴ്നാട്ടിലെ സമരം നടക്കുകയാണ്. തമിഴ്നാടുകാർ ആവശ്യപ്പെടുന്നത് കേരള മോഡൽ പാക്കേജ് ഞങ്ങൾക്ക് വേണമെന്നാണ്. അവിടെ തീരുന്നു തർക്കം. എൻ്റെ തർക്കം അതൊന്നുമല്ല, ഈ മനുഷ്യജീവിതങ്ങൾ നടുക്കടലിൽ പൊലിഞ്ഞു പോയി. ഇതിൽ കഴിഞ്ഞ 2 കപ്പലപകടത്തിൽ നമ്മൾ പങ്കാളിയാണ്. 3 പേര് മരിച്ചു, 1 ബോഡി കിട്ടിയില്ല. ബേപ്പൂർ 3 പേര് മരിച്ചു, 2 ബോഡി കിട്ടിയില്ല. അപ്പം മുങ്ങി ഈ കേട്ടതിനേക്കാൾ ഭീകര, അതായത് കടൽ ആക്രമണം ഉണ്ടായപ്പോൾ നടുക്കടലിൽ ഞാൻ കേട്ടതാണ് തൃക്താക്ഷി എന്നതിൽ ആളുകൾ മുഴുവൻ ബോട്ടിൻ്റെ വീൽ ഹൗസിനുള്ളിലേക്ക് കയറി വാതിലടച്ചു. അങ്ങനെ തന്നെ ബോട്ട് മുങ്ങിപ്പോയിരിക്കുക. ഈ തിരിച്ചു വരാത്ത ജീവിതങ്ങൾ നമ്മളെ നൊമ്പരപ്പെടുത്തുകയാണ്. ഇതിനൊരു സംവിധാനമുണ്ട്, ഞങ്ങളതാണ് പറയുന്നത്. കേരളത്തിന് വെറും 12 നോട്ട് കഴിയുമ്പോൾ അകത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പരമാവധി രക്ഷാപ്രവർത്തനം എല്ലാ ആളുകളും ഒന്നിച്ചു ചേർന്ന് നടത്താൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ 1 തീയതി മുതൽ വേണു ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറയുകയാണ്, ഇൻ്റർനാഷണൽ സമൂഹം, ഇന്ത്യയിലെ രക്ഷാസംഘടനകൾ മുഴുവൻ, MRCC, വിവിധ പോർട്ടുകൾ ഏകോപിതമായൊരു പ്രവർത്തനം വേണ്ടിയിരുന്നു. ചുരുങ്ങിയ പക്ഷം 3 സംസ്ഥാനങ്ങൾ, ദക്ഷിണ മേഖല സംസ്ഥാനങ്ങൾ, എന്റെ ചോദ്യം നിസ്സാരവൽക്കരിക്കരുത്. ഇത് 10 ലക്ഷം പോരാ, അതൊരു കണ്ണിൽ പൊടിയിടലാണ്. 5 ലക്ഷം ആശ്രിത മാതാപിതാക്കൾക്ക്, 5 ലക്ഷം ആശ്രിത അവിവാഹിത സഹോദരികൾക്ക് ഇങ്ങനെയൊക്കെ ക്രമപ്പെടുത്തുന്നത് വെറുതെയാണ്. ആകെ ഇപ്പോൾ എത്തിത്തുടങ്ങിയിരിക്കുന്നത് 2000 രൂപ മാത്രമാണ്. അവിടെ വറുതിയാണ്, അവിടെ വീണ്ടും കടലിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ആ തീരദേശവാസികൾ. എന്തുകൊണ്ടാണെന്ന് അറിയാം? എന്ന് മാത്രമല്ല, ഒരു നിമിഷം, എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ മരണസംഖ്യ ഉയരുന്നത്? അല്ലല്ല, ഒരു നിമിഷം, എന്തുകൊണ്ടാണ് മരണസംഖ്യ ഇങ്ങനെ ഉയരുന്നത്? അങ്ങേക്കറിയാം, പീറ്ററിന് അറിയാം. ഇത് ഒരു നിമിഷം, ശ്രീ ചിത്തരഞ്ജൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. ഇത് December 25 പോവുകയാണ്, ക്രിസ്മസ് കാലം വരികയാണ്. ഒരുപാട് കാലത്തെ, ഒരു നിമിഷം ശ്രീ ചിത്തരഞ്ജൻ, ഒരു നിമിഷം ശ്രീ ചിത്തരഞ്ജൻ, ഇവിടെ ഒരു നിമിഷം ശ്രീ ചിത്തരഞ്ജൻ, ഇവിടെ ക്രിസ്മസ് കാലം വരികയാണ്, ആഘോഷത്തിന്റെ കാലമാണത്. കയ്യിൽ പണമുണ്ടാകണം. ഒരു നിവൃത്തിയും ഇല്ലാതിരുന്നത് കൊണ്ട് ഏത് പ്രതികൂല സാഹചര്യം വന്നാലും നേരിടാൻ കടലിലേക്ക് പോയേ പറ്റൂ. അതുകൊണ്ടാണ് ഇത്ര വലിയ തോതിൽ മത്സ്യബന്ധനത്തിൽ ഈ തൊഴിലാളികൾ മുഴുവൻ ഇറങ്ങിപ്പോകുന്നത്. എന്നിട്ടാണ് അവർ കൊലിച്ചു കൊടുക്കപ്പെടുന്നത്. എല്ലാ ആഘോഷ പരിപാടിയും മാറ്റിവെച്ചു. ആ ആഘോഷത്തിന്റെ കാര്യമല്ല സാർ പറയുന്നത്. ആഘോഷത്തിന്റെ കാര്യമല്ല സാർ പറയുന്നത്. അത് കേരളത്തിലൊരു ആഘോഷം ഇല്ല. കഴിഞ്ഞ 3 ദിവസമായി, 3 ദിവസത്തെ കാര്യം പറയട്ടെ. ഈ സംഭവത്തിന് ശേഷം 3 തവണയായി അലാമിംഗ് ആയ റിപ്പോർട്ടാണ്. എന്താണ്? കടലിറങ്ങരുത്. ഇന്ന് രാത്രി DD വിളിച്ച് പറയുകയാണ്, നാളെ രാവിലെ ചാൾസെ വള്ളക്കാരെ വിടരുത്. കടലിൽ പോകും നമ്മൾ, അത് സ്വാഭാവികമാണ്. അവൻ്റെ പ്രധാന വരുമാന സ്രോതസ്സ് സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരമോ അടിയന്തര ആശ്വാസമോ അല്ല, അതൊരു വലിയ കാര്യം. അതിനപ്പുറത്ത് അവൻ്റെ ഉപജീവന കേന്ദ്രം, അവൻ്റെ പേറ്റ പോറ്റമ്മ കടൽ തന്നെയാണ്. അവൻ അവിടെ എത്തപ്പെടണം, അവർ പോകും. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. നമുക്ക് ദീർഘകാല കാര്യങ്ങൾ നിങ്ങൾ പറയേണ്ടെന്ന് പറഞ്ഞു, ഞാൻ പറയുന്ന ഹ്രസ്വകാല കാര്യമാണ്. 14 ദിവസം കഴിഞ്ഞില്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്? കടലിൻ്റെ നാഥൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ രാധാമോഹൻ സിംഗ് എന്ന് പറയുന്നൊരു മന്ത്രിയാണ്. അയാൾക്ക് കടലിനെക്കുറിച്ചൊരു പിടിപാടുമില്ല. ഫിഷറി അഗ്രികൾച്ചർ മിനിസ്റ്ററാണ്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ടോ? ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ചോദിക്കട്ടെ, കേരളവും തമിഴ്നാടും തമ്മിൽ സാമ്പത്തിക വിതരണത്തിൽ ഡിസ്പാരിറ്റി ഉണ്ടായിരിക്കുന്നു. വലിയ തുറയിലെ ഒരു തൊഴിലാളി മരിച്ചു, ആ ബോട്ടിൽ പോകുന്ന തമിഴ്നാടുകാരൻ മരിച്ചു, രണ്ടുപേർക്ക് 2 കോമ്പൻസേഷൻ ആകാൻ പറ്റുമോ? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ സോണിലെ 3 സംസ്ഥാനങ്ങളെ യോഗം വിളിക്കണം, തീരദേശ ഫിഷറി മന്ത്രിമാരെ യോഗം വിളിക്കണം, ദേശീയ ഫിഷറി ഡെവലപ്മെൻ്റ് യോഗം വിളിക്കണം, കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യണം, സംസ്ഥാന മന്ത്രിസഭ നിരന്തരമായി കൂടണം. അതിലൊന്നും സംശയമില്ല. അങ്ങനെ ഞങ്ങളുണ്ട് എന്ന് തീരദേശ ജനതയെ വിശ്വാസത്തിലെടുക്കാൻ ഇരു സർക്കാരുകളും ബാധ്യസ്ഥമാണ്. അതിൽ തീർച്ചയായിട്ടും തീരദേശ ജനതയോടൊപ്പം നിൽക്കുന്നു ഞാൻ കാണുന്നത് ഈ സർക്കാർ തന്നെയാണ്. അതിലെ സംവിധാനങ്ങൾക്കകത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ശരി, ഞാൻ നടപടുകയാണ് ചാൾസ്. ഞാൻ ഇടവേളയ്ക്ക് പോകുന്ന ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.